അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് അനുമതി തേടി ഇടതുമുന്നണി നോട്ടീസ് നൽകി. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ജയകുമാരനാണ് LDF നോട്ടീസ് സമർപ്പിച്ചത്. ഇടതുമുന്നണിയിലെ 8 അംഗങ്ങളും CMPയിലെ ഗിരിജാ തമ്പിയും CPM വിമതനായി മത്സരിച്ച് വിജയിച്ച അനിൽകുമാറും ഒപ്പിട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 19 അംഗ ഗ്രാമപഞ്ചായത്തിൽ 10 അംഗങ്ങളാണ് നോട്ടീസിൽ ഒപ്പിട്ടിരിക്കുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗം VS സതീശനൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനിപ്രഭ, സീന പി, മായാകുമാരി, L രഞ്ജു, അനിൽകുമാർ, ശ്യാമള വിജയൻ, രജനി KR, ഗിരിജാ തമ്പി എന്നിവരാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ എത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമാചന്ദ്രമോഹനും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ UDF നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും പൊറുതിമുട്ടിയാണ് വൈസ് പ്രസിഡന്റിനെതിരെയും അവിശ്വാസം അവതരിപ്പിക്കാൻ തയ്യാറായതെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം VS സതീശൻ പറഞ്ഞു. വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നിപ്പോ നൽകിയിരിക്കുകയാണ്. 19 10 പേര് ഒപ്പിട്ട അവിശ്വാസ പ്രമേയം ഇന്നിപ്പോ നൽകിയിരിക്കുകയാണ്. 2.5 വർഷക്കാലത്തിലേറെയായി അഞ്ചൽ പഞ്ചായത്തിന്റെ ഭരണം നടത്തുന്ന UDF എല്ലാ രംഗത്തും ഒരു തികഞ്ഞ പരാജയമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CMPയിലെ ഗിരിജാ തമ്പിയുടെയും CPM വിമതനായി മത്സരിച്ച അനിൽകുമാറിന്റെയും സഹായത്തോടെ ഇടതുമുന്നണി അവിശ്വാസത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ സക്കീർ ഹുസൈനെ പുറത്താക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.